കർത്താവിൻ്റെ ക്ഷേതമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ജീറ്റുവാറ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുന്നു എന്ന പൂർണ്ണമായ വിശ്വാസം ഉണ്ട്. എല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് കുരുള വർഗീസ് എന്നാണ്. ദൈവം ഇതം പോലെ തുടർന്നും G2R അഥവാ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള തിരുവചനത്തിലെ ചില വിഷയങ്ങൾ അപഗ്രഥിച്ച് പഠിക്കുകയാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം. ഇതിൽ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2 9 വാക്യത്തെ കേന്ദ്രീകരിച്ചാണ് നാം ചില ആഴ്ചകളായി, ചില നാളുകളായി തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൗരോത്യ ശുശ്രൂഷ മലാക്കി പ്രവാചകത്തിൽ എഴുതിയിരുന്ന വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ക്ലാസ് നടത്തിയത്. മലാക്കി പ്രവചനത്തിൻ്റെ 2 മലാക്കിയുടെ കാലത്ത് ആത്മീയ ശുശ്രൂഷയ്ക്കും പൗരോത്യ ശുശ്രൂഷയ്ക്കും മൂല്യച്യുതി സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് 8-9 വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ സംഖ്യ ആവർത്തന പുസ്തകങ്ങളിലും മലാക്കിക്ക് കൊടുത്തിരുന്ന ദൂതൻ പ്രകാരം ലേവിയുടെ ശുശ്രൂഷകൾ പരമാർത്ഥ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ ചെയ്തു വന്നിരുന്നു. 12 ഗോത്രങ്ങളിൽ വെച്ച് ലേവിക്ക് പ്രത്യേക സ്ഥാനവും മാനവും ഒക്കെ കൊടുത്തതായിട്ട് തിരുവചനത്തിൽ ധാരാളം വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു. സംഖ്യാപുസ്തകം 1 47-49 വരെയുള്ള വാക്യങ്ങൾ, 51 വാക്യം, 3:10 വാക്യം, 3:38-39 ഇങ്ങനെ തുടരുകയാണ്. പൗരോഹിത്യ ലേവർക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് സംഖ്യാപുസ്തകം 18:6-7 വാക്യങ്ങളിൽ. വേറെ ആരും ആ ശുശ്രൂഷ എടുക്കരുത്, അത് ശാപകരമാണ് എന്നും എഴുതി. ഏകദേശം 1600 കൊടുക്കപ്പെട്ട ന്യായപ്രമാണം ആരംഭകാലത്തിൽ വളരെ വിശ്വസ്തയോടെ ചെയ്തു വന്നുവെങ്കിലും മലാക്കിയുടെ പ്രവാചക കാലം വന്നപ്പോൾ 2:6-7 അവരെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ച ആ ശുശ്രൂഷകൾക്ക് ഭംഗം വന്നു. അവ മലാക്കിയുടെ കാലം ആയപ്പോഴേക്കും ലേവിയർ ദൈവീയ വ്യവസ്ഥകൾ വിട്ടുമാറി പലരെയും ഉപദേശത്തിൽ ഇടറുമാറാക്കി. ലേവിയുടെ നിയമം അവർ ലംഘിച്ചു. അവർ ലേവിയുടെ നിയമം നശിപ്പിച്ചു. അങ്ങനെ അവർ ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലകത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പക്ഷഭേദം കാണിച്ചു. അതുകൊണ്ട് ദൈവം അവരെ സകല ജനത്തിനും അഥവാ ഇസ്രായേൽ ജനത്തിനും അതിലും വിശേഷാൽ ലേവി ഗോത്രത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലും നിന്നെതിരും നീതന്മാരുമാക്കി തീർത്തു. മലാക്കി പ്രവചനം 8:8-9 വാക്യങ്ങൾ. ആ ഭാഗം ചിന്തിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം നിർത്തിയത്. ഇന്ന് പൗരോഹിത്യ പ്രമാണം തെറ്റിച്ചവർക്കുണ്ടായ ശിക്ഷ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. ലേവി ഗോത്രക്കാരല്ലാതെ ആരും ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കരുത്, സമാഗമന കൂടാരത്തിൽ കടക്കരുത്, യഹോവയുടെ ആലയത്തിൽ യാഗപീഠത്തിൽ യാഗം കഴിക്കരുത് എന്നുള്ള കർക്കശമായ നിയമം തെറ്റിച്ച ചില സംഭവങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ട്. ഉദാഹരണം 1, ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗൽ രാജാവ് ഫെലിസ്തീരുമായി ഉള്ളത്തിൽ യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ നിശ്ചയിച്ച സമയത്ത് ജയത്തിൻ്റെ ഘോഷം, ആരവം എന്നിവ നടക്കുന്ന സന്ദർഭത്തിൽ ജയം തന്ന ദൈവത്തിന് യാഗം കഴിക്കേണ്ടതിന് വേണ്ടി നിശ്ചയിച്ച സമയത്ത് ശമുവിൽ വരുന്നതിനവർ കാത്തിരുന്നുവെങ്കിലും താമസിച്ചു പോയതിനാൽ സ്വയം ഹോമയാഗവും സമാധാനയാഗവും കഴിച്ചു. തൽഫലമായി അവൻ്റെ രാജ്യത്വം അവന് നഷ്ടമായി. ശമുവേലിൻ്റെ 1 13:5 5-14 വരെയുള്ള വാക്യങ്ങൾ. തദ്വിഷയത്തെക്കുറിച്ച് ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ആ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. രാജാക്കന്മാരുടെ 1 15:ൽ വളരെ വ്യക്തമായി അവനെപ്പറ്റിയുള്ള കുറ്റകൃത്യം, കുറ്റപത്രം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, ഹിത്യനായ ഊരിയാവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവൻ തെറ്റ് ചെയ്തത്, അത് ദാവീദിനെ സംബന്ധിച്ച്. എന്നാൽ ദിനവൃത്താന്തത്തിൽ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ യഹോവയുടെ വചനം പ്രമാണിച്ചില്ല. ശൗൽ യഹോവയുടെ വചനം പ്രമാണിച്ചില്ല, അതുകൊണ്ട്
ദൈവം അവനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. കാരണം എന്താണ്? പ്രമാണിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അവൻ വെളിച്ചപ്പാരന്മാരോട് ആലോചനയും ചോദിച്ചു. അതുകൊണ്ട് അവനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അവർ ഒരു രാജാവിനെ ചോദിച്ചു, 40 വർഷത്തേക്ക് രാജാവിനെ കൊടുത്തു. എന്നാൽ ഇതിനിടയിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ ചെയ്ത അപരാധമാണത്, സ്വയം അഹങ്കാരത്തോടുകൂടെ യാഗം കഴിച്ചു. അതുകൊണ്ട് ശമുവേൽ മുഖത്തു നോക്കി പറഞ്ഞു, നീ ഭോഷത്വമാണ് ചെയ്തത്, നിന്റെ രാജ്യത്വം നഷ്ടമായിരിക്കുന്നു. 2, ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവായിരുന്ന യൊരോബെയാം ധൂപം കാട്ടുവാൻ താൻ ഉണ്ടാക്കിയ ബേഥേലിലെ പീഠത്തിനരികെ നിൽക്കുമ്പോൾ, ചരിത്രം നിങ്ങൾക്കറിയാം, രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ശലോമോന്റെ ദാസനായിരുന്ന യൊരോബെയാം വിദേശത്തുനിന്ന് മടങ്ങിവന്ന് രാജ്യത്തെ രണ്ടാക്കി. യെരുശലേമിൽ പോയാൽ ജനങ്ങൾ അങ്ങോട്ടേക്ക് ആകൃഷ്ടരാകും, അവൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കി. യഹൂദ ജനം ആചരിച്ചു വന്ന ഉത്സവത്തിന് തുല്യമായ എല്ലാ ഉത്സവങ്ങളും അവിടെ ഏർപ്പെടുത്തി യെരുശലേമിൽ പോകാതിരിപ്പാൻ ബേഥേലിലും ദാനിലും 2 യാഗപീഠങ്ങളെ ഉണ്ടാക്കി. പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിൽ കാണുന്ന പോലെ കാളക്കുട്ടികളെ പ്രതിഷ്ഠിച്ചു. ആ യാഗപീഠത്തിനടുക്കൽ ധൂപം കാട്ടുവാൻ നിൽക്കുമ്പോൾ ദൈവം ഒരു പ്രവാചകനെ അവിടെ അയക്കുന്നു. അവനെതിരെ വിളിച്ചു പറഞ്ഞ് പ്രവാചകനെ പിടികൂടുവാൻ യാഗപീഠത്തിങ്കൽ നിന്ന് കൈനീട്ടി. അപ്പോൾ അവൻ്റെ കൈ വരണ്ടുപോയി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യാഗപീഠം പിളർന്നു, യാഗപീഠത്തിന്മേലുണ്ടായിരുന്ന ചാരം തൂകിപ്പോയി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 5-ാം വാക്യം. 1, നാം കണ്ടു പൗരോഹിത്യ നിയമം പ്രമാണിക്കാതിരുന്നതിൽ ഒന്നാമൻ ശൗൽ അവൻ രാജ്യത്വം നഷ്ടപ്പെട്ടു. 2, ഇസ്രായേൽ രാജാവായിരുന്ന യൊരോബെയാം യാഗപീഠം പിളർന്നു, ചാരം തൂകിപ്പോയി. 3, യഹൂദ രാജാവായിരുന്ന ഊസിയാവ് ആരംഭത്തിൽ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, എങ്കിലും അവൻ പ്രബലനും ബലവാനുമായപ്പോൾ നാശത്തിനായി അവൻ്റെ ഹൃദയം നിഗളിച്ചിട്ട് യഹോവയോട് കുറ്റം ചെയ്തു. ആലയത്തിനുള്ളിൽ യാഗപീഠത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ നിൽക്കുമ്പോൾ ധൈര്യശാലികളായ 80 പുരോഹിതന്മാർ, രാജാവല്ലേ, പിന്നാലെ ചെന്ന് അവൻ ചെയ്യുന്നത് വിഹിതമല്ല, ധൂപം കാട്ടുന്നത് വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യ പുരോഹിതന്മാർക്ക് മാത്രമാണ് ചെയ്യുവാൻ അധികാരമുള്ളത്. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയിക്കൊള്ളുക, ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ ചെയ്ത കുറ്റം എന്താണ്? യഹോവയോട് ദോഷം ചെയ്തു. വിഷയം ഗ്രഹിപ്പാൻ ശമുവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ പോകണം. തൻ്റെ സ്വന്തം മക്കളെ യഹോവയോട് കുറ്റം ചെയ്തപ്പോൾ അപ്പൻ അത് മൂടി വയ്ക്കുകയല്ല, മക്കളെ ഭോഷത്വമാണ് ചെയ്യുന്നത്, മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ നമുക്ക് യഹോവയോട് അപേക്ഷിക്കാം, എന്നാൽ മനുഷ്യൻ യഹോവയോട് കുറ്റം ചെയ്താലോ പാപം ചെയ്താലോ ആർ അവന് വേണ്ടി പക്ഷപാതം ചെയ്യും? നീ അനീതിയാകുന്നു ചെയ്യുന്നത്, നീ തെറ്റാണ്, കൽപ്പന ലംഘനമാണ് ചെയ്തത്. യാഗപീഠത്തിൽ യാഗം കഴിക്കരുത്, ആലയത്തിൽ നിന്ന് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ പുരോഹിതന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരെ ധിക്കരിച്ചുകൊണ്ട് പുരോഹിതന്മാരോട് കോപിച്ചു. തൽക്ഷണം പുരോഹിതന്മാർ കാൺകെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. അവർ അവനെ ആലയത്തിൽ നിന്ന് പുറത്താക്കി. ജീവപര്യന്തം അവനെ ഭ്രഷ്ടനെന്നെണ്ണി ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിപ്പിച്ചു. നമ്മൾ കരപൂർണയാകവും ലേവിയരുടെ കരപൂർണവും കണ്ടപ്പോൾ പഠിച്ചതാണ്, കുഷ്ഠരോഗിയെ പാളയത്തിൽ കൊണ്ടുവരരുത്, ജനത്തിന് നടുവിൽ അവൻ സ്വതന്ത്രനായി സഞ്ചരിക്കുവാൻ അനുവദിക്കരുത്. അത് മുഖാന്തരം ഏത് കുടുംബത്തിൽ അവൻ പ്രവേശിച്ചു, ആ കുടുംബവും ഏത് പട്ടണത്തിലോ രാജ്യത്തിലോ പ്രവേശിച്ചാൽ ആ പട്ടണവും രാജ്യവും അശുദ്ധമാകും. രാജാവെന്നുള്ളതല്ല വിഷയം, പ്രമാണം എന്നുള്ളതാണ് വിഷയം. അവനെ പുറത്താക്കി. ഇനിയും നമുക്ക് പഠിക്കുവാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ദൈവം ഏൽപ്പിക്കാത്ത ഒറ്റ ശുശ്രൂഷയും ആരും ആത്മീയകോളത്തിൽ ചെയ്യരുത്. സ്വയംകൃതമായി ആരും അധികാരം ഉണ്ടാക്കരുത്. ദൈവം ആക്കാത്ത ഒറ്റ ശുശ്രൂഷയും ചെയ്യുവാൻ ഒരു വ്യക്തിയും തുനിയരുത്. അങ്ങനെ തുനിയുന്ന വ്യക്തികൾക്ക് ഇന്നൊരു പക്ഷേങ്കിൽ അവർ യാഗപീഠത്തിന്മേൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശുശ്രൂഷ പൊടുന്നനമേ നഷ്ടപ്പെട്ടുവെന്നോ, അവരുടെ കൈ വരണ്ടുപോകുന്നുവെന്നോ, അവർ അനാവശ്യമായി പ്രസംഗിക്കുന്ന പ്ലാറ്റ്ഫോം ഉരുണ്ടു വീഴുമെന്നോ, മൈക്ക് നശിക്കുമെന്നോ, അല്ലെങ്കിൽ അവരുടെ തിരുനെറ്റിക്ക് കുഷ്ഠം വെളിപ്പെടുമെന്നോ അല്ല ഞങ്ങൾ പറയുന്നത്. അതിന് കണക്ക് കൊടുക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ. ആരും സ്വയമേ
ഒരു ശുശ്രൂഷയും ഏൽക്കുന്നില്ലല്ലോ. അങ്ങനെ ദൈവസന്നിധിയിൽ നാം കാണുന്ന അടുത്ത കരപൂരണയാഗം സ്തോത്രം, ഒന്നാമത് പുരോഹിതന്മാർക്കുള്ള കരപൂരണയാഗം, രണ്ട് രാജാക്കന്മാർക്കുള്ള കരപൂരണം അഥവാ പ്രതിഷ്ഠ. ഒന്നാമതായി രാജാക്കന്മാരെ യഹോവ കരപൂർണം ചെയ്യുന്നവർക്ക് ശക്തി കൊടുക്കുകയും അതിനാലുണ്ടാകുന്ന അഭിഷിക്തന്റെ കൊമ്പ് അഥവാ ജയം ദൈവം ഉയർത്തുകയും ചെയ്യും. അത് ഹന്ന പാടിയ ഒരു സങ്കീർത്തന ഭാഗത്തിൽ നടത്തിയെടുത്ത് എഴുതിയിരിക്കുന്നതാണ്. ശമൂവേലിൻ്റെ 1 2 10 വാക്യം. ശൗലിൻ്റെ അഭിഷേകം നോക്കുക, 1 ശമൂവേലിൻ്റേത്, 9:16, 10:1, 15:1. ഇവിടെയെല്ലാം രാജാക്കന്മാരായി അഭിഷേകം ചെയ്യുന്ന വ്യക്തികൾക്ക് ആരെല്ലാം കൂടി നിൽക്കുന്നോ അവരുടെ എല്ലാം മുൻപിൽ അവർ നിർവഹിക്കേണ്ട രാജധർമ്മം പരസ്യമായി പറഞ്ഞ് ഏൽപ്പിക്കുമായിരുന്നു. അവർ ചെയ്യേണ്ട ആ ധർമ്മം, ചുമതലകൾ ചെയ്യുവാൻ വേണ്ട ശക്തിയും അഭിഷേകവും ദൈവം അവർക്ക് അവരറിയാതെ അവരുടെ മേൽ വ്യാപരിപ്പിക്കുമായിരുന്നു. ദാവീദിൻ്റെ അഭിഷേകം, ശമൂവേലിൻ്റെ 1:16-1:22 വാക്യങ്ങൾ. ഭവനത്തിൽ വെച്ച് വീട്ടുകാർ മാത്രം കാണെ രഹസ്യമായി. കാരണം ശക്തനായ ഒരു രാജാവ് രാജഭരണം നടത്തുന്നുണ്ട്. അവൻ രാജഭരണം നടത്തുമ്പോൾ വേറൊരുത്തനെ രാജാവാക്കി എന്നറിഞ്ഞാൽ ആ കുടുംബത്തിനും അത് ദോഷം ചെയ്യും. ഇത്രമാത്രം പകവച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി, സ്വന്തം മരുമകനെ പോലും കൊല്ലുവാൻ കോൺട്രാക്ട് കൊടുത്ത വ്യക്തിയാണ് ശൗൽ. അപ്പോൾ അഭിഷേകം കൊടുത്ത ശമൂവേലിനെ വെറുതെ വിടുമോ? ദാവീദിൻ്റെ 1 അഭിഷേകം, 16:1-22 വാക്യങ്ങളിൽ, ഭവനത്തിൽ വെച്ച് ബേത്ലഹേം പട്ടണത്തിൽ വെച്ച്. 1 അഭിഷേകം തനിക്ക് 16 16 to 30 അവൻ രാജാവാകുന്നു. അപ്പം 13 ഏതുമില്ലാതെ, യാതൊരുവിധ അഡ്രസ്സും ഇല്ലാതെ അവൻ ദേശത്തിൽ നടക്കേണ്ടി വന്നു. അഭിഷേകം ലഭിച്ചാൽ ഉടനെ ശുശ്രൂഷ ലഭിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ശുശ്രൂഷകൾക്ക് ദൈവം ഒരു കാലം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ദാവീദിൻ്റെ 3 അഭിഷേകം, ശമൂവേലിൻ്റെ 2:5-1:4 വാക്യങ്ങൾ. ഹെബ്രോനിൽ വെച്ച് എല്ലാ ഇസ്രയേലിനും കാണെ പരസ്യമായി ഇസ്രയേൽ രാജാവാക്കി. അടുത്തത് ശലോമോൻ്റെ അഭിഷേകം, രാജാക്കന്മാരുടെ 1 1:34-45, 5 1 വാക്യം. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ പലരെയും രാജാക്കന്മാരാക്കിയിട്ടുണ്ട്. ഇനിയും തൊട്ടു മുൻപിൽ പറഞ്ഞതുപോലെ രാജാക്കന്മാരാക്കുമ്പോൾ രാജാഭിഷേകം കൊടുക്കുന്ന വ്യക്തികൾ ആരുമാകട്ടെ, പ്രവാചകനാകട്ടെ, പുരോഹിതനാകട്ടെ, ശമൂവേലാകട്ടെ, നാഥാൻ പ്രവാചകനാകട്ടെ, രാജധർമ്മം എല്ലാവരും കേൾക്കെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. ഇന്നും മന്ത്രിമാർ സത്യപ്രതിജ്ഞകൾ എടുക്കുമ്പോൾ ആ രാജ്യത്തെ ജനാധിപതികളുടെ മുൻപിൽ അഥവാ രാഷ്ട്രപതിമാരുടെ മുൻപിൽ എല്ലാവരും കേൾക്കെ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലുന്നത് പോലെ രാജധർമ്മം വായിച്ച് കേൾപ്പിക്കും. രാജാക്കന്മാരുടെ അഭിഷേകവും കരപൂർണവും അഥവാ അനോയിൻറ്റിങ് ആൻഡ് കോൺസിക്രേഷൻ നടക്കുന്ന സമയം അത് നടത്തുന്ന പുരോഹിതന്മാർ സർവജനവും കേൾക്കെ ന്യായപ്രമാണത്തിൽ ദൈവം കൊടുത്തിട്ടുള്ള രാജധർമ്മം വായിച്ച് കേൾപ്പിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്താണ് രാജധർമ്മം? ആവർത്തന പുസ്തകം, 17:14-20 വാക്യങ്ങൾ. ശൗലിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിൽ ശമൂവേൽ വായിച്ച് കേൾപ്പിച്ച രാജധർമ്മ വാക്യങ്ങളാണ് ആവർത്തന പുസ്തകം 17:14-20 വാക്യങ്ങൾ. ശമൂവേൽ പ്രവാചകൻ പുരോഹിതനാകയാൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം ശൗലിനെ അവർക്ക് രാജാവായി അഭിഷേകം ചെയ്ത് നിയോഗിക്കുമ്പോൾ രാജധർമ്മം വായിച്ച് കേൾപ്പിച്ചുവല്ലോ. ശമൂവേലിൻ്റെ 1 8:10-18 വാക്യങ്ങൾ. രാജാവിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞ ശേഷം ഇശായിയുടെ മകനായ ദാവീദിനെ ബേത്ലഹേമിൽ വെച്ച് രാജാവായി രഹസ്യമായി ആയിട്ടാണെങ്കിലും അഭിഷേകം ചെയ്തപ്പോൾ നിശ്ചയമായിട്ടും ശൗലിനെ രാജാവാക്കിയപ്പോൾ രാജധർമ്മം വായിച്ച് കേൾപ്പിച്ച ശമൂവേൽ അവൻ്റെ ഭവനത്തിൽ വെച്ച് അവൻ്റെ പിതൃഭവനക്കാർ കേൾക്കെ രാജധർമ്മം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടാവണം. അടുത്തത് പ്രവാചകന്മാരുടെ കരപൂരണം, കോൺസിക്രേഷൻ ഓഫ് പ്രോഫറ്റ്സ്. 1 പുരോഹിതന്മാരുടെ പ്രതിഷ്ഠ, 2 രാജാക്കന്മാരുടെ പ്രതിഷ്ഠ, 3 പ്രവാചകന്മാരുടെ കരപൂരണം, പ്രതിഷ്ഠ. ശമൂവേലിൻ്റെ പുസ്തകം, 1:28 വാക്യം, പ്രവാചകന്മാരുടെ പ്രതിഷ്ഠ. ശമൂവേൽ എന്ന ബാലനെ
അവൻ്റെ അമ്മ മുല കൂടി മാറിയ ശേഷം എത്രാമത്തെ വയസ്സിലാകുന്നുവെന്ന് നാം അറിയുന്നില്ല. ഏലി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ശേഷം പറഞ്ഞ വസ്തുത ശ്രദ്ധിക്കുക. ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും, കോൺസെക്രേറ്റഡ് ആയിരിക്കും. ശമുവേലിൻ്റെ 1:1-28. രണ്ട്, എലീശയുടെ കരപൂർണം. രാജാക്കന്മാരുടെ 1:19-16. 3, യിരെമ്യാ പ്രവാചകന്റെ കരപൂർണം. യഹോവയാം ദൈവം തന്നെ ആ കരപൂർണ ശുശ്രൂഷ നടത്തി. എന്താണ് കാരണം? യിരെമ്യാവിനെ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ദൈവം അവനെ അറിഞ്ഞു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ യഹോവ അവനെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിശ്ചയിച്ചു. യിരെമ്യാ പ്രവചനം 1:5. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? യിരെമ്യാവിൻ്റെ കാലമായപ്പോഴേക്കും പ്രവാചകന്മാരും പുരോഹിതന്മാരും ദൈവമേൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്ത് കള്ളപ്രവാചകന്മാരും വ്യാജ പുരോഹിതന്മാരുമായതിനാൽ യിരെമ്യാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ ആ പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കരപൂർണം ചെയ്യത്തക്ക യോഗ്യനായി ഒരു വ്യക്തിയും അവിടെ ഇല്ലായിരുന്നു. എലീശയെ കരപൂർണം ചെയ്തത് ഏലിയാവായിരുന്നു എന്ന് അറിയുന്നതുപോലെ ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 1:5. അടുത്ത് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഒരു പ്രവാചകന്റെ ശുശ്രൂഷകൾ എന്തെല്ലാം ആണെന്നാണ്. അത് പറയുമ്പോൾ രാജകീയ പുരോഹിത വർഗമാകുന്ന നമ്മെ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുൻകണ്ടത് എഫെസർക്കെഴുതിയിലെ 1:4 ആണ്. ഇപ്പോഴത്തെ ഈ ലോകവും ഈ ആകാശവും ഉണ്ടാകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ നിത്യതയിൽ വെച്ച് സർവജ്ഞാനിയായ ദൈവം നമ്മെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധരും നിഷ്കളങ്കരുമായി ശുശ്രൂഷ ചെയ്യേണ്ടതിന് വേണ്ടി വേർതിരിച്ചു. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ ഒരു കാലത്തും നിഷ്കളങ്കത വിട്ട് വിശുദ്ധി വിട്ട് ദൈവിക പ്രമാണം വിട്ട് ഒരു കാര്യവും ചെയ്യരുതെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം അടുത്ത ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രവാചകന്റെ ശുശ്രൂഷകൾ എന്തെല്ലാം ആണ്? ദൈവത്തിന് സ്തോത്രം. കർത്താവെ, നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്ത് തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ നാമത്തിൽ കാണുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് ഞങ്ങൾ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളാരും ആരെങ്കിലും ഒരു പ്രവാചകൻ പ്രവചിക്കുന്നത് കണ്ട് അത് കോപ്പി അടിച്ച് പ്രവചന ശുശ്രൂഷ ചെയ്യുവാനല്ല, അങ്ങ് തരാത്ത ഒറ്റ ശുശ്രൂഷയും ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നതല്ല കർത്താവേ. അങ്ങ് ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യാതിരിക്കാനും കഴിയുന്നതല്ല. ആകയാൽ ധൈര്യത്തോടുകൂടെ അങ്ങയുടെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ കൃപയും ശക്തിയും ബലവും ആരോഗ്യവും തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കേൾവിക്കാരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.